ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് കപ്പ ഉടച്ചതും മീൻകറിയുമാണ്. കപ്പ ഉടച്ചതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇതിപ്പോ ഒരു മൂന്ന് മീഡിയം സൈസ് കപ്പ ഇതുമായി വട്ടത്തിനെ കട്ട് ചെയ്തതാണ്. കട്ട് ചെയ്ത് നല്ലതുപോലെ വാഷ് ചെയ്ത് ഊറ്റി വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് ഇത് വെള്ളം വെട്ടി തിളക്കുമ്പോഴേക്ക് ഇത് ഇട്ടിട്ട് ഒന്ന് ഇത് വെന്ത് വരുമ്പോഴേക്ക് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വീണ്ടും പുതിയ വെള്ളം എടുത്ത് അത് തിളച്ചു വരുമ്പോഴേക്ക് രണ്ടാമത്തെ വെള്ളത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഫസ്റ്റ് വെള്ളം നമ്മൾ ഊറ്റി കളയും. പിന്നെ അതിലേക്ക് വേണ്ടത് അരപ്പിന് വേണ്ടത് ഇതിപ്പം അരമുറി തേങ്ങ ഒരു നാല് അഞ്ച് ചുവന്ന ഉള്ളി ചെറുത് ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ജീരകം രണ്ട് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് അരപ്പിന് വേണ്ട സാധനങ്ങൾ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാത്രത്തിൽ ഉപ്പിട്ട് വെള്ളം വെട്ടി തിളയ്ക്കുമ്പോഴേക്ക് ഈ ചീനി അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്നത് മൂന്ന് നാല് പ്രാവശ്യം നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കണം. അതിൽ സ്റ്റാർച്ചൊക്കെ പോകണം നല്ലതുപോലെ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ ഒരു തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് കീറിയത് ഒന്ന് ബോയിൽ ചെയ്ത് വരുമ്പോഴേക്ക് ഈ വെള്ളം ഓഫ് മാറ്റിയിട്ട് പുതിയ വെള്ളം ചേർക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. നല്ലതുപോലെ അരയേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. ജാറിലേക്ക് ഈ തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി ജീരകം കറിവേപ്പില പച്ചമുളക് മഞ്ഞൾപ്പൊടി മുളകുപൊടി ഇതൊന്ന് ചതച്ചെടുക്കാം. ഇതിപ്പം ഒന്ന് ചതച്ചെടുത്തതാണ്, ഇതിപ്പം തിളച്ചിട്ടുണ്ട്. ഈ വെള്ളം ഇനി സ്ട്രെയിൻ ചെയ്ത് കളയാം. ഇതിലേക്ക് ഊറ്റിയ കപ്പ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളയ്ക്കുന്ന വെള്ളം, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പിട്ട് നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടെങ്കിലും അത് പിന്നെ ഊറ്റിയപ്പോഴേക്കത് പോയിട്ടുണ്ട്. അപ്പോൾ നോക്കുക, കണക്കിന് ഉപ്പിടുക. ചീനി ഇവിടെ വെന്തിട്ടുണ്ട്, ഇതിനി ഊറ്റിയിട്ട് എടുക്കാം. ഇതിപ്പം ഊറ്റിയ ചീനിയെ ഈ പാത്രത്തിലേക്ക് എടുത്തതാണ്. ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. അരച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചീനിയുടെ മുകളിൽ താളിച്ചൊഴിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ ചീനിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അയല അയലമീന് കുടംപുളിയിട്ട് തേങ്ങ അരച്ച് വെച്ചതാണ്. അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ രണ്ട് അയലമീനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് ഇത് അരമുറി തേങ്ങ, രണ്ട് പീസ് കുടംപുളി, ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ അധികം എരിവ് ഉണ്ടാവില്ല. ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പില, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നാല് പീസ് ചെറിയ ഉള്ളി, ഒരു വലിയ മുരിങ്ങയ്ക്ക ഇതുമായി കട്ട് ചെയ്തെടുത്തത്, രണ്ട് പച്ചമുളക് നെടുകെ പിളർന്നത്. ഇത്രയാണ് വേണ്ടത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം, ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ആദ്യം ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പം ഇങ്ങനെ അരച്ചെടുത്തതാണ്. ഒരുപാട് വെള്ളം ഒഴിച്ച് അരക്കേണ്ട, ഈ ഒരു പരുവത്തിന് അരച്ചെടുക്കുക. ശരിക്കും തേങ്ങ അരച്ച് നമ്മൾ വെക്കുന്നത് അമ്മിക്കല്ലിലൊക്കെ അരച്ച് വെക്കുകയാണെങ്കിലാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. മിക്സിയിലാവുമ്പോഴേക്ക് ഒരുപാട് അങ്ങ് അരയേണ്ട, അരഞ്ഞു കഴിഞ്ഞാൽ ആ പുഡിങ്ങി പോലെ ഇരിക്കും ആ ഫിഷ് കറി. അപ്പോൾ കുറച്ച് തരിതരിപ്പ് ആവുമ്പോഴേക്ക് അത് ഓഫ് ചെയ്യാം. മീൻ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട്
ഈ മുരിങ്ങയ്ക്കയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കറിയേപ്പില ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്തു കൊടുക്കണം എന്നിട്ട് കണക്കിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ചെറിയ തിള വരുമ്പോഴേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പുളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം സ്പൂൺ ഇട്ട് ഒരുപാട് ഇളക്കി മീൻ ഉടക്കരുത് കറിയേപ്പില ഇട്ട് കൊടുക്കാം ഇനി പാത്രം മൂടി വേവിച്ചെടുക്കാം മീൻ ഇവിടെ ആയിട്ടുണ്ടോ നോക്കാം മീൻ കറി തയ്യാറായിട്ടുണ്ട് ഇതിനി ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റാം കപ്പയും മീൻ കറിയും ഇവിടെ തയ്യാറായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക।